നടിയാക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ കൂടുതൽ തെളിവുകൾ വിചാരണ കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ. തെളിവുകൾ സമയമെടുത്ത് കോടതി പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ദൃശ്യങ്ങൾ ചോർന്നത് പരിശോധിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം വിചാരണ കോടതി തള്ളി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഇന്ന് വിചാരണ കോടതിയിൽ സമർപ്പിച്ചു. കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിയായ ദിലീപിന്റെ സഹോദരൻ അനൂപിനെ പ്രതിഭാഗം അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസ് മൊഴി പഠിപ്പിക്കുന്നതടക്കമുള്ളതിന്റെ ശബ്ദ സാമ്പിളുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. തുറന്ന കോടതിയിൽ ശബ്ദ സാമ്പിളുകൾ കോടതി കേട്ടു. കൂടുതൽ ശബ്ദ സാമ്പിളുകൾ ഉണ്ടെന്നും കോടതി ഇത് സമയമെടുത്ത് കേൾക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തെളിവുകൾ പരിശോധിക്കാനുള്ള അവസാന സമയമാണെന്നും കോടതി പ്രോസിക്യൂഷനെ ഓർമ്മിപ്പിച്ചു. അതേസമയം കേസിൽ പ്രോസിക്യൂഷന് വീണ്ടും വിചാരണ കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ദൃശ്യങ്ങൾ ചോർന്നെന്ന സംഭവത്തിൽ പരിശോധന വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം വിചാരണ കോടതി തള്ളി. മതിയായ വിശദീകരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയില്ലെന്ന് കോടതി പറഞ്ഞു. എഫ് എസ് എൽ ലാബിലെ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചപ്പോഴും ഇക്കാര്യം ബോധ്യപ്പെടുത്തിയെന്നും കോടതി നിരീക്ഷിച്ചു. ഈ മാസം 9-ന് കോടതി ഉത്തരവ് പ്രോസിക്യൂഷൻ കൈപ്പറ്റാത്തത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു. പ്രോസിക്യൂഷൻ കോടതി ഉത്തരവ് നേരിട്ട് വാങ്ങാത്തതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതി ഉത്തരവയച്ചിരുന്നുവെന്നും വിചാരണ കോടതി വ്യക്തമാക്കി. കേസ് ഈ മാസം 31-ന് പരിഗണിക്കും. ട്വന്റി ഫോർ കൊച്ചി.